ഉക്രൈൻ തലസ്ഥാനമായ കീവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തലസ്ഥാനത്ത് ഇപ്പോൾ ഒരു റഷ്യൻ സൈനികൻ പോലുമില്ല മുഴുവൻ പേരെയും ഒഴിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കീവിൻ്റെ ഏതാനും ഭാഗങ്ങൾ റഷ്യ പിടിച്ചടക്കിയിരുന്നു കീവിന് ചുറ്റുമുള്ള മുപ്പതോളം പട്ടണങ്ങളും റഷ്യ പിടിച്ചടക്കിയിരുന്നു ഈ മുപ്പത് പ്രദേശങ്ങളെയും അല്ലെങ്കിൽ മുപ്പത് പട്ടണങ്ങളെയും കീവിനൊപ്പം തന്നെ മോചിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നു ഇപ്പോൾ അവിടെ ും തന്നെ റഷ്യൻ സാന്നിധ്യമില്ല സമ്പൂർണ്ണ ആധിപത്യം അവിടെ ഉക്രൈന് തന്നെയാണ് എല്ലാ ഈ പറയുന്ന മുപ്പത് പട്ടണങ്ങളിലും അതേപോലെ തന്നെ തലസ്ഥാനമായ കീവിലും സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഉക്രൈൻ്റെ വലിയ വിജയമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതിനിടെ മരിയപ്പോളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കനത്ത സംഘർഷം നടക്കുന്നതായും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുണ്ട് അവിടെ കനത്ത യുദ്ധം നടക്കുന്നുണ്ട് റഷ്യൻ സൈനികരും ഉക്രൈൻ സൈനികരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടും മൂന്ന് മിസൈലുകൾ അവിടേക്ക് ഇന്ന് റഷ്യ എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത് ആ മിസൈൽ ആക്രമണത്തിൽ വലിയ തോതിലെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഉക്രൈൻ അവകാശപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ സേന ഒഴിഞ്ഞു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അവർ കുഴിബോംബ് സ്ഥാപിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ അതിമാരകമായിട്ടുള്ള കാര്യമാണ് റഷ്യ ചെയ്തിട്ട് പോകുന്നത് അവർ ഒരു സ്ഥലത്ത് നിന്ന് റഷ്യൻ സേനയെ തുരത്തി ഓടിപ്പിക്കുക ഓടിക്കുമ്പോൾ അവർ റഷ്യൻ സേന ചെയ്യുന്നത് അവിടെ വലിയ തോതിലെ കുഴിബോംബുകളുടെ ശേഖരം നിറച്ചു പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വാഹനമോ മറ്റോ അതിൻ്റെ മുകളിൽ കൂടി പോയി കഴിഞ്ഞാൽ വലിയ സ്ഫോടനം ഉണ്ടാകും അത് സൈനികർക്ക് മാത്രമല്ല സാധാരണക്കാരന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള അങ്ങേയറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് റഷ്യ ഇവിടെല്ലാം ചെയ്തിട്ടുള്ളത് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച മരിയപ്പോളിൽ കനത്ത യുദ്ധം നടക്കുന്നു അവിടെയും ഉക്രൈൻ സമ്പൂർണമായ ആധിപത്യം വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ പിടിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്